നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം. ഒരിക്കൽ നമ്മുടെ നാടിനെ അടക്കി ഭരിച്ചിരുന്നവർ രണ്ട് നൂറ്റാണ്ടിലധികം കാലമായി നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം കവർന്നുകൊണ്ട് നമ്മുടെ നാട്ടുരാജ്യങ്ങളെ അടക്കി ഭരിച്ചുകൊണ്ട് ഭിന്നിപ്പിച്ചു ഭരിച്ചുകൊണ്ട് ഈ നാടിനെ ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കിയവർ ഏതാണ്ട് 19ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം വരെയും ഈ ലോകത്തിൽ ഏറ്റവും സമ്പന്നവും സംസ്കൃതവുമായിരുന്ന ഒരു രാജ്യത്തെ ഭരിച്ച് മുടിച്ച് ഒന്നുമല്ലാതാക്കി തീർത്ത് കടന്നുപോയവർ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബ്രിട്ടൻ, ആ ബ്രിട്ടൻ ബ്രിട്ടൻ്റെ കോളനിയായിരുന്ന ഒരു കാലത്ത് കോളനിയായിരുന്ന ഒരു രാജ്യം സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ലോകത്തിലെ സമ്പദ് വ്യവസ്ഥകളുടെ ക്രമമെടുത്തു കഴിഞ്ഞാൽ അതിൽ ബ്രിട്ടനെ പിന്തള്ളി 5ാം സ്ഥാനത്തേക്ക് നടന്നു കയറുക, അത് സത്യത്തിൽ ചരിത്ര നിമിഷമാണ്. നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇന്ന് ആ വാർത്ത നമ്മൾ കാണുമ്പോൾ അത് ആ കേവലമൊരു വാർത്തയ്ക്കപ്പുറം, രാജ്യം നേടുന്ന ഒരു നേട്ടം എന്നതിനപ്പുറം ഇതിന് വലിയ മാനങ്ങളുണ്ട്. കാരണം ഏതാണ്ട് രണ്ട് നൂറ്റാണ്ടുകാലം നമ്മളെ ഭരിച്ചിരുന്നവർ, ഈ നാടിനെ രണ്ടായി കീറിമുറിച്ച് കടന്നുപോയവർ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലി പല പല കഷ്ണങ്ങളായി ചിതറിത്തെറിക്കും എന്ന് വിചാരിച്ച് ഒരു ചിരിയോടുകൂടി ഈ രാജ്യത്തെ ഉപേക്ഷിച്ചു പോയവർ, പട്ടിണിയിലാക്കി ഈ രാജ്യത്തെ കൊടിയ ക്ഷാമത്തിലാക്കി കടന്നുപോയവർ, ആ രാജ്യത്തെയാണ് ഇന്ന് നമ്മൾ മറികടന്നിരിക്കുന്നത് എന്നോർക്കണം. ലോകത്തിലെ 5ാമത്തെ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ ഉയർന്നിരിക്കുന്നു. നമ്മളൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തന്നെ കേൾക്കുന്ന ഒരു വാക്യമാണ് സമ്പദ്വ്യവസ്ഥയിൽ 7ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന്. അതിൽ നിന്ന് ഒരു പടി പോലും മുന്നോട്ട് കയറിയതായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കേട്ടിട്ടില്ല. 2014 ശേഷമാണ് ഇന്ത്യ 6ാം സ്ഥാനത്തേക്കും ഇപ്പോഴിതാ 5ാം സ്ഥാനത്തേക്കും എത്തുന്നത്. അതായത് ഈ അടുത്ത കാലത്തായി ഇന്ത്യ നടത്തിയ പരിഷ്കരണങ്ങൾ, ഈ അടുത്ത കാലത്തായി ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ നേടിയ നേട്ടങ്ങൾ, അതെല്ലാമാണ് ഇന്ത്യയെ മറ്റു രാജ്യങ്ങളെ കീഴടക്കി കീഴടക്കി മുന്നോട്ടു പോകാനുള്ള വേഗത ആർജിച്ചു കൊടുത്തത് എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകൾ ഈ രാജ്യം ഭരിച്ചിരുന്നവർ എന്തു ചെയ്തു എന്നറിയില്ല. തീർച്ചയായും രാജ്യത്തിൻ്റെ വളർച്ചയുടെ വേഗത മന്ദീഭവിച്ചിരുന്നു എന്ന് തന്നെ പറയണം. സ്വാതന്ത്ര്യാനന്തരം ഈ രാജ്യം സടകുടഞ്ഞെഴുന്നേൽക്കുകയായിരുന്നു എന്നതിൽ സംശയമൊന്നുമില്ല. ഭക്ഷ്യസുരക്ഷയുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാജ്യം അഭൂതപൂർവമായി നേട്ടം കൈവരിച്ചു. പക്ഷേ ഈ മധ്യകാലഘട്ടത്തിലായി അഴിമതിയും ദുർഭരണവും രാജ്യത്തെ പിന്നോട്ട് വലിച്ചു. 2014 ശേഷമാണ് ഈ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന 7ാം സ്ഥാനം ഒന്നല്പം പുറകിലേക്ക് മാറ്റി 6ാം സ്ഥാനത്തേക്കും ഇപ്പോൾ 5ാം സ്ഥാനത്തേക്കും എത്തിയത്. ഇതേ വേഗത ആ 1947 മുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ ഇന്ത്യ അമേരിക്കയ്ക്കൊപ്പമോ അമേരിക്കയ്ക്ക് മുന്നിലോ ഉള്ള ഒരു രാജ്യമായി ആയിത്തീർന്നേനെ. പക്ഷേ എന്തായാലും വൈകിയാണെങ്കിലും രാജ്യം ആ നേട്ടം കൈവരിക്കുന്നു എന്നത് വളരെ സുപ്രധാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്തുകൊണ്ടാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുന്നത് എന്ന് സംബന്ധിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ വിദഗ്ധരിൽ നിന്ന് വരുന്നുണ്ട്. ഇന്ത്യ സ്വീകരിച്ച സ്വകാര്യവൽക്കരണ നയം, സ്വകാര്യവൽക്കരണം എന്നാൽ അവസരങ്ങൾ ജനങ്ങളിലേക്ക് എന്നതാണ് എന്ന് നമ്മൾ മറന്നുപോകുന്നു പലപ്പോഴും. പക്ഷേ രാജ്യം അത് നേടിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ മനോഭാവം അതിനനുകൂലമായി മാറിയിരിക്കുന്നു. മാത്രമല്ല ഭരണതലപ്പത്ത് അഴിമതിയും അതുപോലെ തന്നെ കെടുകാര്യസ്ഥതയും മാറിയിരിക്കുന്നു. ഇത് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് സഹായകമാണ്. ഇനി ഒരു വീഡിയോ നമുക്ക് കാണാം. 35 രൂപയ്ക്ക് ഉണ്ടായി ഒക്ക കെജി ബിയ്യാന്നി നുവ് എന്തമ്മ ഇസ്തുനോ? ഒക്ക കെജി ബിയ്യാന്നിക്ക് നുവ് എന്ത ഇസ്തുനോ? മൊത്തം ഇസ്തുനോ അന്തേ നീ കെജി വാലി തെളിയിട്ടുണ്ടാവ ഇസ്തുനോ. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത ഇസ്തുണ്ടി? സ്റ്റേറ്റ് ഗവൺമെന്റ് 1 രൂപയ സ്റ്റേറ്റ് ഗവൺമെന്റ് തന പൊന്തു ഇസ്തുത. నువ్వు స్పష్టంగా నాకు జవాబు చెప్పు కనెక్టర్. ఒక్క కేజీ మార్కెట్ లో 35 రూపాయకు ఉన్నటువంటి బియ్యాన్ని
ప్రజల దగ్గర నుంచి ఒక రూపాయి తీసుకుంటున్నారు. ప్రజల దగ్గర నుంచి రూపాయే తీసుకోవాలి అనే అంత మంచి ఆలోచనతో స్టేట్ ప్రభుత్వం తన వంతు ఎంత ఇస్తుంది? నాట్ ఎట్ ఆల్. యువర్ ఆఫీసర్ ఆఫ్ ఇండియన్ అడ్మినిస్ట్రేటివ్ సర్వీస్ బిలాంగింగ్ టు తెలంగాణ కేడర్. You are telling me the state is giving baki 34 rupees. The state government is giving 34 rupees. Excuse me. Do you want to think about your answer? Sir, మీరు ఆలోచించుకొని అంటే నేను వెళ్ళాక కాదు నెక్స్ట్ హాఫ్ అన్ అవర్ మళ్ళీ నేను మీడియాని మీట్ చేస్తున్నప్పటికీ కలెక్టర్ గారికి వెంటనే తెలియపోయినా పాపం కష్టపడి ఇన్ఫర్మేషన్ తెప్పించారని చెప్పి ఆ విషయాన్ని చెప్పదలుచుకున్నాను. నేను ఉజ్జాయింపు గా చెప్తాను, మోటా మోటాగా చెప్తున్నాను. కలెక్టర్ గారి తర్వాత నాకు కలెక్ట్ చేయను. కేంద్ర ప్రభుత్వం దగ్గర దగ్గర 30 రూపాయలు ఇస్తుంది, 28 అనుకోండి. ఓకే, దానిపైన ప్రజలు 1 రూపాయి ఇస్తున్నారు, 28+1 29. దాని తర్వాత మిగిలినది ఎంతండి? 4 రూపాయలు అనుకుంటాం కదా. 30+4 30+5 పెట్టుకో. రాష్ట్ర ప్రభుత్వం 5 రూపాయలు, నేను ఉజ్జాయింపుగా చెప్తున్నాను, రాష్ట్ర ప్రభుత్వం 5 రూపాయలు, ప్రజలు 1 రూపాయి, మిగిలిన 28 రూపాయలు కేంద్ర ప్రభుత్వం మోదీ సర్కార్. ఇది ఒకటైనా మూవ్ ఆన్ టు ద నెక్స్ట్ వన్. ప్లీజ్ సార్, ఇప్పుడే చెప్తున్నారట. మంచిది, మేడం చెప్పినా కలెక్టర్ సార్ చెప్తున్నారు. మార్కెట్ ప్రైస్ ఏదైనా ఉందో దానికి పర్చేస్ చేసుకుని మనకి 3 రూపీస్ వన్ మెంట్ ఉంది. సో సపోజ్ 35 రూపీస్ ఉంటే 32 రూపీస్ పే చేసి 3 రూపీస్ వన్ మెంట్ అటెండ్ చేస్తే 2 రూపీస్ కాసేపు నుంచి ఇచ్చి 1 రూపీ. అదే నేను ఇక్కడ చెప్పండి, ఈయన చెప్పింది ఇన్నో స్పష్టంగా, రాష్ట్ర ప్రభుత్వం 2 రూపాయలు, కేంద్ర ప్రభుత్వం 28 రూపాయో 30 రూపాయో పెట్టి ప్రజలకి 1 రూపాయి నువ్వు ఇచ్చే చాలు బాబు, బీదర్ విధంగా ఉన్నవాళ్ళు అని చెప్పి ప్రజలు 1 రూపాయి, రాష్ట్ర ప్రభుత్వం 2 రూపాయి. సరే 2 కాదు 3 అనుకుందాం, మిగతా 30 రూపాయి ఒకటి. ఇది నేను ఒక గోధుమకి రైస్ కి అని చెప్పట్లేదు, అయిపోయింది ఒకటే లేదు. రెండోది మార్చ్ ఏప్రిల్ 2020 నుంచి ఆ 1 రూపాయి కూడా ప్రజల దగ్గర నుంచి తీసుకోకుండా ఆ 2 రూపాయో 3 రూపాయో స్టేట్ గవర్నమెంట్ కూడా ఇవ్వకుండా, అంటే స్టేట్ కూడా తన వంతు ఇవ్వకుండా, ప్రజలు కూడా వాళ్ళ 1 రూపాయి ఇవ్వకుండా మొత్తం మార్కెట్లో 35 రూపాయలు అయినా 30 అయినా 32 అయినా ఆ మొత్తం ఖర్చుని పెట్టి కేంద్ర ప్రభుత్వం అన్ని కాస్ట్ కూడా లాజిస్టిక్స్ లారీ స్టోరేజ్ అన్ని కాస్ట్ కూడా పెట్టి టోటలీ ఉచితంగా పంపిస్తుంది. ఆ ఉచితంగా పంపించేది జనానికి అందుతుందా లేదా అని నేను అడగడానికి ప్రయత్నం చేస్తున్నాను. దానికి తర్వాత ఇస్తాను అంటున్నారు డేటా. ఇక్కడ ఉన్న వాళ్ళు అందించుకుంటారమ్మా, నేను సస్పెన్షన్, నా సస్పెన్షన్ కి జవాబు కావాలి. ఇక్కడ వచ్చిందా లేదా అనే అడిగే ప్రశ్న. దీంతో ఫైనల్ పాయింట్, మొత్తం ఉచితంగా నీకు ట్రాన్స్పోర్ట్ ఖర్చు కూడా లేకుండా స్టోరేజ్ ఖర్చు కూడా లేకుండా మార్చ్ ఏప్రిల్లో కోవిడ్ వచ్చి జనానికి వచ్చి బియ్యం తీసుకోవడానికి కూడా ఉంటుందో లేదో, చేతులు డబ్బు ఉంటుందో లేదో అని మొత్తం ఫ్రీగా ఇచ్చే ఆ ప్రధాని ఫ్లెక్స్ ఇక్కడ పెట్టమనంటే, ఇక్కడ ఈ ఒక్క ఏరియాలో మాత్రం కాదు తెలంగాణలో ప్రధాని ఫ్లెక్స్ పెట్టండి అని అంటే పెట్టనివ్వట్లేదు. అది పెట్టడానికి వస్తే మా వాళ్ళ మీద గంతులేయడం, అది చింపేసి పారేయడం, ఇవన్నీ అవుతుంది. కేంద్ర మంత్రి నిర్మలా సీతారామనాను పొదువితరణ కేంద్రത്തിലാണ്. జిల్లా కలెక్టర్ ఒప్పముండు 35 రూపాయ అరి 1 రూపాయ కొడుకుമ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് ചെലവാക്കുന്നു, കേന്ദ്രം എന്ത് ചെലവാക്കുന്നു എന്നൊക്കെ
കളക്ടറോട് ചോദിക്കുമ്പോൾ പാവം കളക്ടർക്ക് അത്ര പിടിയില്ലാത്തതുപോലെയാണ്. ഇതെല്ലാം സംസ്ഥാന സർക്കാർ വാരി കോരി കൊടുക്കുന്നു എന്നാണ് അവിടത്തെയും തള്ള് എന്നതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇവിടത്തെയും അവിടത്തെയും തള്ള് ഒരുപോലെയാണ് എന്നിപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ ഉത്തരവും ആ തള്ളിനുള്ള മറുപടിയും ഇവിടത്തേക്കും ബാധകമാണ് എന്നറിയണം. കേന്ദ്ര സർക്കാരാണ് 35 രൂപയിൽ 30 ചിലവാക്കുന്നത്. 4 രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. 1 രൂപ മാത്രമാണ് ജനങ്ങളിൽ നിന്നും ഈടാക്കുന്നത്. പിന്നെന്തുകൊണ്ടാണ് ഇത് പദ്ധതി കേന്ദ്ര പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ചിത്രങ്ങൾ പതിപ്പിച്ച പോസ്റ്റർ റേഷൻ കടകളിൽ ഇല്ല? ഇതൊക്കെയാണ് ആ കളക്ടറിനെ കൊണ്ട് മന്ത്രി ഉത്തരം പറയിപ്പിക്കുന്നത്. ചെയ്യാനറിയാമെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തുന്നുവെന്നും അതിൻ്റെ കൃത്യമായ കണക്കും പ്രചരിപ്പിക്കാനും ഈ നേതാക്കൾക്കറിയാം എന്നുള്ളതാണ് വസ്തുത. ഇത് തെലങ്കാന സംസ്ഥാനത്ത് നടന്ന ഒരു സംഭവമാണ്. പക്ഷേ തെലങ്കാനയ്ക്ക് മാത്രമല്ല, കേരളത്തിനും ഈ ചോദ്യവും ഉത്തരവും ബാധകമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഓട്ട പ്രദക്ഷിണം അവസാനിപ്പിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.